നമസ്കാരം. അങ്ങനെ എൻ സി പി പിളർന്ന് മാണി സി കാപ്പൻ യു ഡി എഫ് ക്യാമ്പിൽ ചേക്കേറിയിരിക്കുകയാണ്. മാണി സി കാപ്പൻ അറിയാൻ എം എം മണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വാചകമാണുള്ളത്. മാണി സി കാപ്പൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോയാൽ ഇടതുപക്ഷത്തിന് അത് കോപ്പാണ്. വളരെ കൃത്യമാണ് ആ സ്റ്റേറ്റ്മെന്റ്. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫ് മുന്നണിയിലേക്ക് മാണി സി കാപ്പൻ പോകുമ്പോൾ അത് പാല എന്ന സീറ്റിൽ വീണ്ടും എം എൽ എ ആകുക എന്നുള്ള മോഹം കൊണ്ടാണ്, അതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്ന് കൂടി വിലയിരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ യു ഡി എഫ് ക്യാമ്പിലേക്ക് പോയിട്ട് മാണി സി കാപ്പന് പാലയിൽ നിന്ന് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മാണി സി കാപ്പൻ പോയെന്ന് കരുതി ഇടതുപക്ഷത്തിന് ഒരു തലവേദന ഒഴിഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം പാല സീറ്റ് സംബന്ധിച്ച് ഇനിയിപ്പോൾ ഷുവറായിട്ടുണ്ട് ജോസ് കെ മാണിക്ക് കൊടുക്കാമെന്നുള്ള കാര്യം. അല്ലെങ്കിൽ മാണി സി കാപ്പനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഏത് സീറ്റ് ചോദിച്ചാലും കൊടുക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകുമായിരുന്നു. കേവലം 2019 സെപ്റ്റംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ മാത്രമാണ് പാല എന്ന മണ്ഡലത്തിൽ മാണി സി കാപ്പൻ എം എൽ എ ആകുന്നത്. എണ്ണിപ്പറഞ്ഞാൽ ഒരു ഒന്നര വർഷത്തിനകത്ത് ഇത്രയേ ഉള്ളൂ പാല സീറ്റിലേക്ക് എം എൽ എ ആയി അവരോധിക്കപ്പെട്ടിട്ട്. സ്വാഭാവികമായി ഒരാൾക്ക് അവിടെ ഇരുന്ന് ഒരു എം എൽ എ ആയിട്ടുള്ള ആഗ്രഹം തീർന്നു കാണില്ല. ജന്മനാടാണ്, ജന്മനാടെന്നുള്ള രീതിയിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ മൂന്ന് ടേണായി, അതായത് 2016 ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് എടുത്താൽ മൂന്ന് ടേണായി കെ എം മാണിയോട് നിരന്തരമായി തോറ്റുകൊണ്ടിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മാണി സി കാപ്പൻ. എൻ സി പിയുടെ കാൻഡിഡേറ്റാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ ക്യാമ്പിന്റെ പിന്തുണയോടുകൂടിയാണ് കാലാകാലങ്ങളായി മാണി സി കാപ്പൻ ഈ പാല നിയോജക മണ്ഡലത്തിൽ കെ എം മാണിക്കെതിരെ മത്സരിക്കുകയും അദ്ദേഹം ശക്തമായ മത്സരം അവസാന സന്ദർഭങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഒടുവിൽ കെ എം മാണിയുടെ അകാല വിയോഗത്തിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മാണി സി കാപ്പൻ പാലയുടെ അമരത്തേക്ക് 50 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു പുതിയ ജനപ്രതിനിധിയുടെ പേരെഴുതി ചേർത്തത്. പക്ഷേ അദ്ദേഹം കടന്നുവന്ന വഴികൾ അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹം പാലയിൽ എം എൽ എ ആയത് എന്ന് ചോദിച്ചാൽ മാണി സി കാപ്പന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് മാണി സി കാപ്പൻ തെറ്റിദ്ധരിച്ചെങ്കിൽ അവിടെയാണ് തെറ്റിയത്. മാണി സി കാപ്പന് വേണ്ടി അവിടെ പ്രവർത്തിച്ച വലിയൊരു വിഭാഗക്കാരുണ്ട്. അത് മാണി സി കാപ്പനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, അതൊരു പ്രസ്ഥാനത്തിനോടുള്ള നിരവധി പേരുടെ സ്നേഹവും അവരുടെ അധ്വാനത്തിന്റെ ഭാഗമാണ് അദ്ദേഹം എം എൽ എ ആയി അവരോധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ജനപിന്തുണ എത്രയുണ്ട് എന്ന് വരുന്ന തെരഞ്ഞെടുപ്പിലാണ് ഇനി കാണാൻ പോകുന്നത്. അദ്ദേഹം ഒരു അധികാര കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്ന സംവിധാനത്തിനെല്ലാം മുകളിൽ സർവാത്മന, ഏറ്റവും മികച്ചവൻ, അല്ലെങ്കിൽ ഞാനാണ് സംഭവം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് തെറ്റിപ്പോകുന്നത്. വലിയൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് മാണി സി കാപ്പൻ അവിടെ വിജയിച്ച് കയറിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് പോലും ഇടതുപക്ഷത്തിന്റെ ക്യാമ്പിൽ നിന്ന് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് കാറിൽ എപ്പോഴും യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹത്തിനപ്പുറം മാണി സി കാപ്പൻ വലുതായിട്ട് വിയർത്ത് ജയിച്ചു കയറിയ ഒരു മണ്ഡലമൊന്നുമല്ല പാല. പാലയിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് തോന്നിയ വലിയൊരു വികാരം എന്തെന്ന് കരുതിയാൽ, അതായത് ഒ രാജഗോപാലിന്റെ മറ്റൊരു മാതൃകയാണ്. കെ എം മാണിയോട് തോറ്റു തോറ്റു തോറ്റ് ഒടുവിൽ ആൾക്കാർക്ക് കെ എം മാണി മരിച്ചപ്പോൾ, അല്ലെങ്കിൽ കെ എം മാണിയുടെ മരണമുണ്ടായപ്പോൾ ഒരു അനുകമ്പ തോന്നി. ഇത്രയും കാലം തോറ്റൊരു മനുഷ്യൻ പിന്നെയും മത്സരരംഗത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ വലിയ പടലപ്പിണക്കം ആ സന്ദർഭത്തിൽ നിലനിൽക്കുമ്പോൾ, ഇതെല്ലാം കൂടി ചേർന്നാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസ് അന്നത്തെ കാലഘട്ടത്തിൽ ശക്തമായ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ മാണി സി കാപ്പന്റെ ഈ സ്വപ്നം പൂവണിയില്ലായിരുന്നു. അന്ന് ജോസഫും ജോസ് കെ മാണിയും തമ്മിലുള്ള പടലപ്പിണക്കത്തിന്റെ ഭാഗമായി പാലയിൽ വലിയൊരു ജനവികാരം കേരള കോൺഗ്രസിനെതിരെ ഉയർന്നു വരികയും അത് മാണി സി കാപ്പന് വലിയ അനുഗ്രഹമായി മാറുകയും ചെയ്തു. അതും ഒരു വസ്തുതയാണ്. അപ്പോ മാണി സി കാപ്പൻ ഒരു കാര്യം മനസ്സിലാക്കുക, എം എൽ എ ആയത് എങ്ങനെയൊക്കെ എന്നുള്ള കാര്യം മറന്നുപോലും വന്ന വഴി മറക്കുന്നവർക്കുണ്ടാകുന്ന ദുരനുഭവം എന്തെന്ന് വെച്ചാൽ അവരുടെ കരിയർ ചിലപ്പോൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാണി സി കാപ്പൻ ചിലപ്പോൾ ഇത്രയും കാലം, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടാക്കിയെടുത്ത വ്യക്തിപ്രഭാവം അദ്ദേഹത്തെ പിന്നെയും ജയിപ്പിക്കാൻ സാധ്യത ഒരുക്കി കൊടുത്തേക്കാം. പക്ഷെ എന്ന് കരുതി, നിങ്ങൾക്ക് നടക്കാൻ വഴിതെളിച്ചവരെ, അല്ലെങ്കിൽ നിങ്ങളെ ഇന്നിരിക്കുന്ന പദവിയിൽ എത്തിക്കാൻ ശ്രമിച്ചവരെയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അധികാരമോഹത്തിന്റെ ഭാഗമായി നിങ്ങൾ തൂത്തെറിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ കാണിച്ച ആ സ്വഭാവത്തിന്റെ പേര് നെറികേടാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ അതിനെ ശരിവെക്കേണ്ടി വരും.
അല്ലാതെ മാണി സി കാപ്പൻ എന്ന വ്യക്തിയുടെ ഇൻഡിവിജ്വൽ സ്വാധീനം കൊണ്ട് പാല എന്ന മണ്ഡലത്തിൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ലെന്ന് എൻ സി പി നേതാക്കൾക്ക് തന്നെ തെളിയി അല്ലെങ്കിൽ തന്നെ എത്ര എൻ സി പി നേതാക്കളാണ് പാല അല്ലെങ്കിൽ കോട്ടയം പോലൊരു മണ്ഡലത്തിലുള്ളത് വളരെ തുലോം തുച്ഛമാണ് ഇടതുപക്ഷത്തിന്റെയോ കേരള കോൺഗ്രസിന്റെയോ വോട്ടുകൾ മാത്രമാണ് പാല മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഉള്ളത് അല്ലാതെ എൻ സി പി വലിയ നിർണായക സ്വാധീനമോ അല്ലെങ്കിൽ വലിയൊരു ഘടകമോ ഒന്നുമല്ല അപ്പോൾ കേരള കോൺഗ്രസ് നേരത്തെ യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ കെ എം മാണി അവിടെ മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു ജോസ് കെ മാണിയും ജോസഫും രണ്ട് പക്ഷം നിന്നപ്പോൾ അവർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് ചിഹ്നത്തിന്റെ പേരിൽ പോലും വലിയ തർക്കമുണ്ടായ സാഹചര്യത്തിൽ പൈനാപ്പിൾ അടയാളത്തിൽ മത്സരിക്കേണ്ടി വന്നു രണ്ടില പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മത്സരിച്ച് തോൽക്കേണ്ട ഗതികേടാണ് അവിടെ വന്നത് ആ ജോസഫും ഇപ്പോഴും ഒപ്പമുണ്ട് ജയിപ്പിക്കാമെന്നുള്ള ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ കേരളത്തിന്റെ പൊതുമനസ്സുകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന്റെയോ പാല രാഷ്ട്രീയ ബോധത്തിന്റെ ഇടങ്ങളിലെല്ലാം എന്തിന്റെ പേരിലാണോ മാണി സി കാപ്പൻ ഇത്രയും കാലം അടയാളപ്പെടുത്തിയിരുന്നത് ആരൊക്കെയാണോ മാണി സി കാപ്പന് വേണ്ടി വിയർപ്പൊഴുക്കിയിരുന്നവർ അവരെല്ലാം ചേർന്നാണ് മാണി സി കാപ്പനെ ഇന്ന് കാണുന്ന കാപ്പനാക്കി മാറ്റിയത് ഏറ്റവും ഒടുവിൽ സിനിമാക്കാരുടെ യഥാർത്ഥ സ്വഭാവം എടുത്ത് അദ്ദേഹം പടിയിറങ്ങി പോകുമ്പോൾ അത് നെറുകേടിന്റെ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു അധ്യായമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും വിലയിരുത്തപ്പെടും.